അധ്യയന വർഷം തുടങ്ങി 7 മാസത്തിനു ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നു 10 12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കാണ് ഇന്നുമുതൽ ക്ലാസുകൾ തുടങ്ങിയത് ഒരു ബെഞ്ചിൽ ഒരാൾ എന്ന ക്രമത്തിൽ ഒരു ക്ലാസ്സിൽ പരമാവധി 12 കുട്ടികളാണ് ഉള്ളത് വൈകിയാണെങ്കിലും സ്കൂളുകളിൽ എത്താൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് കുട്ടികൾ പൊതുപരീക്ഷ നടക്കുന്ന 10 12 ക്ലാസുകളിലെ കുട്ടികൾക്കാണ് സ്കൂളുകൾ തുറന്നത് കോവിഡ് മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് ക്ലാസുകൾ ക്രമീകരിച്ചിട്ടുള്ളത് മാസ്കും സാനിറ്റൈസറും ശാരീരിക അകലവും നിർബന്ധമാക്കിയിരുന്നു തെർമൽ സ്കാനർ ഉപയോഗിച്ച് ശരീരോഷ്മാവ് പരിശോധിച്ച ശേഷമായിരുന്നു കുട്ടികളെ പ്രവേശിപ്പിച്ചത് രക്ഷിതാക്കളുടെ സമ്മതപത്രവും നിർബന്ധമാക്കിയിട്ടുണ്ട് ഒരു ബെഞ്ചിൽ ഒരാളെന്ന ക്രമത്തിൽ പരമാവധി 12 കുട്ടികൾ മാത്രമാണ് ഒരു ക്ലാസ്സിലുള്ളത് 7 മാസം നീണ്ട ഓൺലൈൻ പഠനത്തിന് ശേഷം സ്കൂളിലെത്താൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു വിദ്യാർത്ഥികൾ ഓ ഫ്രണ്ട്സിനെയൊക്കെ ഇന്ന് തന്നെ കാണുന്നത് കുറെ നാളുകൾക്ക് ശേഷം ഇന്നാണ് കണ്ടുമുട്ടണത് അതൊരു സന്തോഷമുണ്ട് മാസ്ക് വെച്ചിട്ടിരിക്കാൻ കുറച്ച് പാടാണ് മാസ്ക് ഇല്ലാതെ സ്കൂളിൽ വരുന്നതായിരുന്നു ഒരു രസം കുറച്ച് ബുദ്ധിമുട്ടാണ് ടീച്ചർമാരെ കണ്ടപ്പോൾ കുറച്ചും കൂടെ സന്തോഷം തോന്നി നേരിട്ടൊക്കെ കണ്ടിട്ട് കുറേ നാളായി ഇന്നാണ് കൂടുതലായിട്ട് കാണുന്നത് ഇതുവരെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അത്ര ഫോളോ ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല കാരണം നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സിനൊക്കെ ഇപ്പം പഴയപോലെ സ്കൂളിലൊക്കെ പണ്ട് പഠിച്ചിരുന്ന പോലത്തെ ഒന്നും നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്നില്ല ഇപ്പം ഇനിയുള്ള 3 മാസം ഇവിടെ വന്ന് സാർമാർ പറയുന്നതെല്ലാം കേട്ടിട്ട് നല്ലോണം ഫോളോ ചെയ്യാനാണ് താല്പര്യം സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ക്ലാസ് മുറികളും പരിസരവും വൃത്തിയാക്കിയിരുന്നു രാവിലെയും ഉച്ചയ്ക്കുമായി എത്താനാണ് വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം ഓൺലൈൻ ക്ലാസുകളുടെ സംശയ നിവാരണവും റിവിഷനുമാണ് ക്ലാസുകളുടെ ലക്ഷ്യം ഇത് രാവിലെ 9:30 തൊട്ട് 12:30 വരെ ആദ്യത്തെ ഷിഫ്റ്റ് കുട്ടികൾ ഭക്ഷണം കൊണ്ടുവരാൻ പാടില്ല ഒന്നും ഷെയർ ചെയ്യാൻ പാടില്ല എന്നാണ് ഞങ്ങൾക്ക് മുകളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ അങ്ങനെ തന്നെയാണ് വേണ്ടതും പിന്നെ അടുത്ത ഷിഫ്റ്റ് എന്ന് പറയുന്നത് 1 മണി തൊട്ട് 4 മണി വരെയാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും ആദ്യത്തെ ആഴ്ച ക്ലാസ്സുകളൊന്നും ഒരുപാട് നമ്മൾ കൊടുക്കേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് കുട്ടികളുടെ സ്ട്രെസ് ഒന്ന് മാറ്റിയിട്ട് അവരെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരാനാണ് നമ്മളെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു ദിവസം 3 മണിക്കൂർ പഠനം എന്ന രീതിയിലാണ് ക്രമീകരണം ഏതൊക്കെ പാഠഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു സ്കൂളുകളിൽ എത്തിച്ചേരാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്കായി ഗൂഗിൾ മീറ്റ് ഉൾപ്പെടെയുള്ളവ ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട് 24 തിരുവനന്തപുരം 24 രണ്ട് വർഷത്തിന്റെ നിറവിൽ